നമസ്കാരം കൂട്ടുകാരേ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും തടി കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. അപ്പം ഈ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നല്ലേ, ഒരേ ഒരു ചേരുവ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതെന്താണെന്നല്ലേ, നമ്മുടെ കറിവേപ്പില. ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒരു ഇലയാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. നമ്മുടെ വെറും വയറ്റിൽ ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, മലബന്ധം ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ നമ്മുടെ കറിവേപ്പില വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിനുകളും മിനറുകളും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും ഇത് വളരെ നല്ലതാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, തടി കുറയ്ക്കാൻ, അതുപോലെ തന്നെ ചർമ്മത്തിനും മുടിക്കും ഒക്കെ നമ്മുടെ കറിവേപ്പില നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറിവേപ്പില വെള്ളം തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഉരലിയിലിട്ട് ചതച്ചിട്ടാണ് നമ്മൾ ഈ വെള്ളം തയ്യാറാക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു കുഞ്ഞുരലിയിലിട്ട് നന്നായിട്ട് ചതച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ എല്ലാ സത്വവും നമ്മുടെ ആ വെള്ളത്തിലേക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊന്ന് ചതച്ച് കൊടുത്താൽ മതി ആ വേപ്പിലയുടെ എല്ലാ സത്വവും നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം നമ്മുടെ ഗ്യാസുമ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കിയിട്ട് കേട്ടോ, തിളച്ച് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ ഇതിൻ്റെ സത്തൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വരാം. രാവിലെ വെറും വയറ്റിൽ തന്നെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിനൊക്കെ ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഇലയൊക്കെ ഒരു ബ്രൗൺ നിറം പോലെ ലൈറ്റ് ബ്രൗൺ കളറാവും. അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ എടുത്തു വയ്ക്കാം. അതിൻ്റെ സത്തൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. ഇത് നമ്മുടെ രക്തധമനികളിലെ തടസ്സങ്ങളൊക്കെ നീക്കാനും നല്ലതാട്ടോ നമ്മുടെ ഈ വെള്ളം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല പച്ച കളറിൽ നമ്മുടെ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് പകർത്തുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ട് കാലത്ത് വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ തേനും കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത്യുത്തമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ തേൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ടിപ്പുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.